നമസ്കാരം. രാഹുൽ ഈശ്വർ എന്നൊരു വ്യക്തിയെ എന്തിനാണ് ചാനൽ ചർച്ചകളിൽ വിളിച്ചു വരുത്തുന്നത്? ഇത്രമാത്രം ആട്ടിൻ തോലിട്ടൊരു ചെന്നായി കേരള സമൂഹത്തിനില്ല. ആ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൽ തുടങ്ങി ആ വർഗീയ വിഷം എത്രമാത്രം ഈ സമൂഹത്തിലേക്ക് വിഷം ചീറ്റുന്നുണ്ട് എന്നത് കുറച്ചു നേരം ചർച്ചകളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പൊതിഞ്ഞു കടത്തുകയാണ്. ഈ ലോകത്തുള്ള എല്ലാവരും മണ്ടന്മാരാണ്. ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി രാഹുൽ ഈശ്വർ എന്നൊരു തോന്നൽ സ്വമേധയാ ഉള്ളിൽ കുടിയിരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ലിബറൽ വേഷത്തിലാണ് നടക്കുന്നത്. ഈ നാട്ടിൽ ഹിന്ദു വർഗീയവാദം, പ്രത്യേകിച്ച് ബ്രാഹ്മണി സത്യത്തിനെ വളർത്തുന്നതിന് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അദ്ദേഹം ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ ഒരു ലിബറൽ സ്വഭാവത്തിൽ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നു എന്ന തരത്തിൽ ഈ നർക്കോട്ടിക് ജിഹാദ് വിവാദത്തിലൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ വന്നിരുന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഹിന്ദു ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു, ക്രിസ്ത്യൻ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു, മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് കൂടിയത് ഇവിടത്തെ പലരെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. ഈ പലർ എന്നുദ്ദേശിച്ചത് ആരെയാണ്? പലർ എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറിനെ പോലെയും ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരെ പോലെയും മതങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ഇമാമുമാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള തന്ത്രി കുടുംബങ്ങളുടെയൊക്കെ അംഗങ്ങൾക്കാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു നിൽക്കുമ്പോൾ സങ്കടമുണ്ടാകുന്നത്. ഈ നാട്ടിലെ റിസോഴ്സിന് ആനുപാതികമായിട്ടുള്ള ജനസംഖ്യയാണ് ഈ നാടിന് വേണ്ടതെന്നുള്ളതാണ് ശാസ്ത്രീയപരമായി തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പോപ്പുലേഷൻ ഉയർന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലെ റിസോഴ്സ് കൊണ്ട്, അത് വെള്ളം, വായു, ഭക്ഷണം, എന്തുമായിക്കോട്ടെ, അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. 130 കോടിയിലേറെ ജനങ്ങൾ ഇപ്പോഴും അതിദരിദ്രന്റെ നമ്പർ എടുത്താൽ രാഹുൽ ഈശ്വറിനെ പോലെ ഇത്തരത്തിൽ അതിസമ്പന്നരായി കഴിയുന്നവർ വളരെ തുലോം തുച്ഛമാണ്. അപ്പോഴാണ് ഈ നാട്ടിൽ വന്നിരുന്ന് ഈ പറയുന്ന ഫെർട്ടിലിറ്റി റേറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അതിൻ്റെ വിഷമം കൊണ്ടാണ് ഈ നർക്കോട്ടിക് ജിഹാദൊക്കെ പൊന്തി വരുന്നു എന്ന് പറയുന്നത്. ഇയാളെപ്പോലുള്ള തീവ്ര ചിന്തയുള്ളവരെയൊക്കെ ചാനൽ ഫ്ലോറിൽ വിളിച്ചിരുത്തി വിഷം വമിപ്പിക്കുന്ന ആശയങ്ങൾ പുറത്തേക്ക് വിടുന്ന ചാനൽ മുതലാളിമാരെയും ആങ്കർമാരെയുമാണ് നല്ല പത്ത് പറയേണ്ടത്. കാര്യം ഇത്തരം വർഗീയവാദികളൊക്കെ പുറത്താണ് നിർത്തേണ്ടത്. അത് രാഹുൽ ഈശ്വറിനെ മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഈ നർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ വർഗീയമായിട്ടുള്ള കുറേ പരാമർശങ്ങൾ ഉയർന്നു കേട്ടത് ചാനൽ ഫ്ലോറുകളിൽ നിന്ന് മാത്രമാണ്. ചാനൽ ഫ്ലോറുകളാണ് കുറേ വർഗീയവാദികൾക്ക് അവസരം കൊടുത്ത് ഈ നാട്ടിൽ അനാവശ്യമായ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. അതിൽ ഏറ്റവും ഒരു ടെറർ ചിന്താഗതിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വറാണെന്ന് പറയേണ്ടി വരും. എന്തൊരു സിംപ്ലിസിറ്റിയോട് കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ആ സിംപ്ലിസിറ്റിക്കിടയിൽ അയാൾ ഒളിച്ചു കടത്തുന്ന വിഷം എത്രത്തോളമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വിനു വി ജോണിൻ്റെ ഒരു ചർച്ചയിൽ കൃത്യമായി വെളിവായി. പക്ഷേ ഇടയ്ക്കെപ്പോഴോ വിനു വി ജോൺ അത് തിരിച്ചറിഞ്ഞ് അതിന് കൃത്യമായി മറുപടി കൊടുക്കുന്നൊരവസരമുണ്ടായിട്ടുണ്ട്. അതായത് ഇറങ്ങിപ്പോടെ എന്ന് പറയുന്നതിന് പകരം ഇത്തരം സംസാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നിങ്ങളുടെ ഒളിച്ചു കടത്തലുമായി അല്ലെങ്കിൽ വർഗീയതയുടെ ഈ ചൂട്ടുപിടുത്തവുമായി ചാനൽ ഫ്ലോറുകളിൽ വരരുതെന്ന് ഒരു താക്കീതും കൊടുക്കുന്ന കേട്ടു. വന്നിരുന്ന ഒച്ചപ്പാടും ബഹളവുമാണ്, എന്തൊക്കെയോ അങ്ങ് തട്ടിവിടുകയാണ്. അദ്ദേഹം ഇപ്പോഴും ഈ നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പല ചർച്ചകളിലും വന്നിരുന്ന് അദ്ദേഹം ഒരു RSS ലൈനാണ്, BJP ലൈനാണെന്ന് കൃത്യമായി പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു നിരീക്ഷകനാണ്. എന്ത് നിരീക്ഷകൻ? ഒരു വർഗീയവാദി. ഈ നാട്ടിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം ഉണർത്തിവിട്ടത് ആരാണ്? ഈ പറയുന്ന രാഹുൽ ഈശ്വറാണ്. ഞങ്ങൾ അവിടെ രക്തം കൊണ്ടൊഴിക്കും, മൂത്രം കൊണ്ടൊഴിക്കും എന്നൊക്കെ വിവാദ പരാമർശം നടത്തിയത് ആരാണ്? ഈ പറയുന്ന രാഹുൽ ഈശ്വറാണ്. ഇതുപോലെ വെളിവില്ലാത്തവരെയൊക്കെ പിടിച്ചിരുത്തി ഈ നാട്ടിൽ ചർച്ച ചെയ്ത് ആരെയാണ് ചാനലുകൾ ഉദ്ബോധിപ്പിക്കുന്നത്? ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒരു വർഗീയതയുടെ സ്പാർക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു കൃത്യമായ ഒരു ചെന്നായയുടെ സ്വഭാവമുള്ള വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഈ പറയുന്ന വ്യക്തിക്കൊന്നും ഒരംശം പോലും ഈ നാട്ടിൽ പ്രാധാന്യം നൽകാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. പ്രാധാന്യം നൽകിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ വിഷലിപ്തമാക്കി മാറ്റുന്ന ഒരു വ്യക്തി മാത്രമാണ് രാഹുൽ ഈശ്വർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചർച്ച കേട്ടതിന് ശേഷം ഇത്രമാത്രം അപകടകരമായ രീതിയിൽ ഒരു മതത്തിനെതിരെ ചിന്ത ഉണർത്താൻ വേണ്ടി കഴിയുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തിവിടുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അത് അദ്ദേഹം ഞാനൊരു BJP ഞാനൊരു ഹിന്ദുത്വവാദിയാണ് എന്ന ലേബലിൽ വന്നിരുന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കൊള്ളാം. പക്ഷേ നിരീക്ഷകനാണ്, ലിബറൽ ചിന്താഗതിയുള്ള വ്യക്തിയാണ്. ജോസഫ് മാഷിന്റെ കൈ അറ്റുപോയ സംഭവത്തിൽ മുസ്ലിം മതവിഭാഗത്തിനും ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ തീവ്ര ചിന്താഗതിക്കാർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഈ നാട് ഉറക്കെ പറയും. അതിന് ഒരു തെറ്റുമില്ല.
പക്ഷേ ഇപ്പോഴും ജോസഫ് മാഷിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ. അവിടെ സഭ ചെയ്തതാണ് അത്രേ ശരി. ഈ സഭയും അല്ലെങ്കിൽ ഏത് മതവും ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള ഏത് വർഗീയവാദി ആയിക്കോട്ടെ, അവർക്കൊന്നും ഈ നാട്ടിൽ സ്ഥാനമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മാധ്യമ സ്പേസുകൾ ഇവർക്കൊക്കെ അവസരം കൊടുത്ത് ഈ നാടിനെ മലീമസമാക്കരുത് എന്നാണ് ഇവരോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്.